മദീനയിൽ ക്ഷാമം ബാധിച്ചു. കടുത്ത പട്ടിണിക്കവർ വിധേയമായി. ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാനായി. ഏറെ എല്ലാവരും പ്രയാസപ്പെടാൻ തുടങ്ങി. ഭരണാധികാരിയായ ഉമറുൽ ഫാറൂഖും ഇതിൽ നിന്ന് വ്യത്യസ്തനായിരുന്നില്ല. അദ്ദേഹത്തെയും ഈ അവസ്ഥ ബാധിച്ചു. അവർ ഘട്ടത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ വെണ്ണ പുരട്ടിയ റൊട്ടി ആരോ കൊണ്ടുവന്നു കൊടുത്തു. അതിലൊരു ഭാഗം അവിടെ കടന്നു വന്ന ഗ്രാമീണന് നൽകി. അദ്ദേഹം അത് ആർത്തിയോടെ ഭക്ഷിച്ചു. അപ്പോൾ ഖലീഫ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇത്ര ആർത്തിയോടെ കഴിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എത്രയോ നാളായി ഞാൻ ഇത്ര രുചികരമായ ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ രാജ്യത്തെ സാധാരണ മനുഷ്യന് അപ്രാപ്യമാണ് വെണ്ണയും അതുപോലെ തന്നെ എണ്ണയും പുരട്ടിയ റൊട്ടിയെന്ന്. അതിനാൽ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, ഇനി അവസ്ഥ മാറുന്നവരെ ഞാൻ ഒരിക്കലും എണ്ണയോ വെണ്ണയോ പുരട്ടിയ ആഹാരം കഴിക്കുകയില്ലെന്ന്. അങ്ങനെ ചെയ്തതുമില്ല. ഈ ഒരു കാലത്ത് തന്നെയാണ് അങ്ങാടിയിൽ നിന്ന് ഒരാളെളുപ്പം വെണ്ണ വാങ്ങിച്ചു കൊണ്ടുവന്നു കൊടുത്തത്. അത് ഉമറുൽ ഫാറൂഖ് കഴിച്ചില്ല. മാത്രമല്ല, അത്രമൊന്നും താനിപ്പോൾ ഉപയോഗിക്കുകയില്ല എന്ന് തീരുമാനിക്കുകയും ആ തീരുമാനം അവരെ അറിയിക്കുകയും ചെയ്തു. അപ്രകാരം തന്നെ ജനങ്ങൾ എന്താണോ കഴിക്കുന്നത് അതുമാത്രം കഴിക്കുക, അവർ എന്താണോ ധരിക്കുന്നത് അതുമാത്രം ധരിക്കുക. അദ്ദേഹത്തിൻ്റെയും മാതൃകാ യോഗ്യരായ ഇസ്ലാമിക ഭരണാധികാരികളുടെ നിലപാട് അതായിരുന്നു. രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ട പൗരൻ്റെ ജീവിത രീതിയാണ് അവർ സ്വീകരിച്ചിരുന്നത്. അതിനേക്കാൾ മികച്ച ഒരു സൗകര്യവും അവർ ഉപയോഗപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മാതൃകായോഗ്യനായ നീതിമാനായ ഭരണാധികാരിയായി അദ്ദേഹം അറിയപ്പെടുന്നത്. മനുഷ്യ ചരിത്രത്തിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും നല്ല പ്രതിനിധാനമായി അദ്ദേഹം പരിഗണിക്കപ്പെടുന്നതും അതുകൊണ്ട് തന്നെ. അദ്ദേഹത്തോടൊപ്പം ജനാത്തിൽ ഫിർദോസിൽ ഒരുമിച്ച് കൂടുവാൻ അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.